താറ ഹിൽസ് സർ. എല്ലാവർക്കും 2024 എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വയലും വീടും എന്ന എൻ്റെ വീഡിയോ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ, പാചകം, കുടിയും പുരയും എന്നതിനപ്പുറത്തേക്കാണ് വയലും വീട് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒരുപാട് പരിശ്രമങ്ങളും ദിവസങ്ങളും എടുത്ത് ഇങ്ങനെ ഒരു തക്കാളി തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക ഇൻഷാല്ലാ. കഞ്ഞിവെള്ളം ഉപ്പിടുന്നതിന് മുമ്പ് ഞാൻ അരിയൊന്ന് കഴുകിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആ വെള്ളം മാറ്റാറുണ്ടല്ലോ. ആ വെള്ളമാണ് ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടാതെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആള് നല്ലപോലെ വലുതായി. എന്തെന്നറിയോ, തക്കാളി തൈയാണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിനോട് ചേർത്ത് വെച്ച, അപ്പൊ ഇതിന്റെ ഒരു ഇലയുടെ എന്തോ ഒരു വൈറ്റ് പങ്കസ് ഇതിന് വന്നിട്ടോ. അപ്പൊ ഞാൻ മാറ്റി വെച്ചു. പിന്നെ വളഞ്ഞു തിരിഞ്ഞു പോയപ്പോ അതും കുറച്ച് നീക്കി വെച്ചപ്പോഴാണ് ഒന്ന് ഉഷാറായി വന്നത്. 20 ദിവസത്തിന് ശേഷമുള്ള വ്യത്യാസമാണ് കേട്ടോ. 6 മാസമായി ഞാൻ മണ്ണും നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ചായപ്പൊടി, സവാളത്തുള്ളി, വെളുത്തുള്ളി തുളി, മുട്ട ഇതെല്ലാം പൊടിച്ച് ഇതിലിടും, എന്നിട്ട് മണ്ണിടും. അങ്ങനെ ഉണ്ടാക്കിയ വളമാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ തൈ. അതുപോലെ തന്നെ എന്തോ വേറെന്തോ മുളച്ച് വരുന്നുണ്ട്. ഇതിൽ ചെറുനാരങ്ങയുടെ ഗുരു തക്കാളിയുടേതായിരിക്കും മെയിനായിട്ട് വരിക ഈത്തപ്പഴത്തിൻ്റെതും. പിന്നെ ഞാൻ പുതിന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. പുതിന നടന്നിട്ടില്ല ഇതുവരെക്കും, ട്രൈ ചെയ്യണം. ഇപ്പോൾ വളം ഒക്കെ സെറ്റായപ്പോഴാണ്, തണുപ്പും സീസൺ വന്നപ്പോഴാണ് ഇതൊക്കെ മുളച്ച് വന്നത് കേട്ടോ. തക്കാളി കുറേ ഉണ്ടായിരുന്നു, ഞാൻ അപ്പുറത്ത് വീടിൻ്റെ ബാക്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. വലുതായി വരണം. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നലെ കൊണ്ടുപോയിട്ട് വെച്ചതാണ് അവിടെ. എനിക്ക് നല്ല ഇഷ്ടമാണ് കൃഷിയും ആടും കോഴിയും ഇങ്ങനെയായിട്ടുള്ള കർഷക ശ്രീ. നമ്മുടെ റേഡിയോ ഉണ്ടല്ലോ ആകാശവാണി, ആ ഓർമ്മകളാണ് കർഷകശ്രീ പരിപാടികൾ. അതുപോലെ തന്നെ വയലും വീടും നമുക്ക് ആ നൊസ്റ്റാൾജിയാണ്. പഴയ കാലം റേഡിയോയും പച്ചക്കറിയും പശുവും ഒക്കെ ആയിട്ടുള്ള കാലമുണ്ടല്ലോ, കളിയും ചിരിയൊക്കെ ആയിട്ടുള്ള. അതാണ് നല്ലത്, അങ്ങോട്ട് തിരിച്ചു പോകണം നല്ലതല്ല അവർക്കും. അതാണ് ബെസ്റ്റ് നാച്ചുറൽ നൊസ്റ്റാൾജിയോ. വളർത്തു ഗുണമെന്ന് പറഞ്ഞ പോലെയാണ്, ആ 3 സ്റ്റെപ്പും ഒന്നും ഇങ്ങോട്ട് കയറത്തില്ല, വീടിൻ്റെ അകത്തേക്ക്. അതുവരെ വന്നൊന്ന് വാലാട്ടും, അകത്ത് കയറില്ല. അതാണ് വളർത്തു ഗുണം വളർത്തു ഗുണം എന്ന് പറയുന്നത്. ഇല്ലടാ, അല്ല ഇല്ല, ഡി ഡിയാണ്. എൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. പട്ടിക്കുട്ടി കണ്ടാലേ എല്ലാം പറിച്ചിടും. ഇതൊക്കെ നമ്മുടെ കൃഷി. ടൊമാറ്റോ നമുക്ക് വളരെ ഉപകാരമാണ്, ചില സമയത്ത് നല്ല വിലയാണ് കിട്ടാൻ. ചില സമയത്ത് അതിനായിട്ട് വാങ്ങിക്കാനും പറ്റില്ല പോയിട്ട്. ഈ തണുപ്പ് സീസണിൽ ഇതൊക്കെ പിടിപ്പിച്ചാൽ ഉപകാരപ്പെടും. ഇത് മുരിങ്ങയുടെ ഇതിലും വെച്ചിട്ടുണ്ട്. ഇതിൽ നാരങ്ങത്തൈയൊക്കെ വളരുന്നുണ്ട്. ഇത് ഞാൻ അതേപോലെ തന്നെ കമ്പോസ് ചെയ്ത വളമാണ്. നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കറ്റാർവാഴ. കറ്റാർവാഴ ഇവിടെ നന്നായി ഉണ്ടാവുന്നൊരു സാധനമാണ്. കറ്റാർവാഴ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് മുഖത്ത് രാത്രി പറ്റിയ നല്ല ഗ്ലൈസിങ് ആണ്. വെറുതെ തൊലി ഒലിച്ച് മുഖത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ അന്നാറിൻ്റെ തൈയും അതുപോലെ തന്നെ ഈന്തപ്പഴവും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നാറിൻ്റെ തൈ ഇവിടെ നല്ല മഴ പെയ്തപ്പോൾ പോയി. ഇപ്പോൾ പകരെന്തോ ഇവിടെ എന്തോ മുളച്ച് വരുന്നുണ്ട്. അപ്പം അതിന് എന്തായാലും ഫ്രൂട്ട്സ് അതിനകത്തിൽപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും, ഒന്നെങ്കിൽ ആപ്പിൾ, നാരങ്ങ, അല്ലെങ്കിൽ അതന്നെ അതിൽ രണ്ടിലും ഏതെങ്കിലും ആയിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ തക്കാളി തൈ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്.
വളരട്ടെ. നമ്മളെ പ്രാർത്ഥനയൊക്കെ വേണം. അതുപോലെ നിങ്ങളും ഇതുപോലെയൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്തുക. നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നേരം ഇങ്ങനെയുള്ള തണുപ്പ് കാലത്ത് എല്ലാം പിടിക്കും. അതാണ് അതിൻ്റെ ഗുഡൻസ്. ഇത് പാലമരം. നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ പറമ്പിൽ പാലമരവും അതുപോലെ കാഞ്ഞിരമരവും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏകദേശം 5 സെൻറ് സ്ഥലം അതിന് തന്നെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് നല്ല പൂക്കളുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ചെടി പോലെ എല്ലായിടത്തും വളർത്തുന്നുണ്ട്. പാലമരം പലതരത്തിലുണ്ട്, ചെടിയായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എത്ര തരം പാലമരം ഉണ്ടെന്നുള്ളതും അറിയിക്കുക. ഓക്കെ, ഇതിപ്പോൾ കൊടുന്ന് വെച്ചതാ. എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ? വയലും വീടും ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ കുക്കിംഗ് വീഡിയോകൾക്കിടയിലൂടെ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ജൈവ കൃഷികൾ ചെയ്യുന്ന കർഷകരെ കണ്ടെത്തി നല്ല വീഡിയോകളുമായിട്ട് ഇൻഷാല്ലാ നിങ്ങളുടെ സ്വന്തം ബഷീർ വരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് എപ്പോഴും എനിക്ക് ഉണ്ടാവണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. ഇത് നമ്മളൊരിക്കൽ കത്താറ ഹിൽസ് വില്ലേജിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച ഹോട്ടലും ആ സ്ഥലങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ.